ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചൈനാഗ്രാസും ജലാറ്റിനും ഒന്നുമില്ലാതെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ക്രീമി കസ്റ്റേർഡ് ബിസ്ക്കറ്റ് പുഡിങ്ങിന്റെ റെസിപ്പി ആയിട്ടാണ് ഈ പുഡിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് പാക്ക് മേരി ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത് ഇത് ഇനി നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാൻ പോകുന്ന പാത്രത്തിന്റെ അടിയിലായിട്ടൊന്ന് നിരത്തിയിട്ട് വെച്ചുകൊടുക്കാം എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ വെച്ചു കൊടുക്കണം ഇപ്പം ഞാൻ ഈ പാത്രത്തിന്റെ അടിയിൽ മൊത്തം ബിസ്ക്കറ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിന്റെ മുകളിലൂടെ കോഫിയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇത് ഞാൻ ഒരു ടീസ്പൂൺ കോഫി പൗഡറും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും അരക്കപ്പ് ചൂടുവെള്ളത്തിൽ മിക്സാക്കി എടുത്തിട്ടുള്ളതാണ് ഇതിനി ബിസ്ക്കറ്റിന്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് കോഫിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ഇതിന് പകരമായിട്ട് പാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പൊ ഞാൻ എല്ലാ ഭാഗത്തും ഒരുപോലെ കോഫി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് ആക്കി എടുക്കാം ഇനി ഇതിലേക്കുള്ള കസ്റ്റേർഡ് പുടിങ്ങിന്റെ മിക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിൽ നിന്ന് അരക്കപ്പ് പാല് മാറ്റിയതിനു ശേഷം ബാക്കി പാലൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പാലിലേക്ക് കസ്റ്റേഡ് പൗഡറും കോൺഫ്ലോവറും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇതിന് വേണ്ടി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന അരക്കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചൂടുള്ള പാല് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കരുത് ചൂടാറ് പാൽ ചേർത്ത് വേണം മിക്സ് ചെയ്യാനായിട്ട് ഇനി ഇത് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കസ്റ്റേഡ് പൗഡറും കോൺഫ്ലവറും കൂടെ ഞാൻ പാലിൽ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് പാലിപ്പം ഞാൻ തിളപ്പിക്കാനായിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരം നിങ്ങൾക്ക് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പാലിപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കസ്റ്റേഡിൻ്റെ മിക്സ് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം പാലിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോ ഞാൻ കട്ടിയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ആക്കാം ഇനി നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച് ബിസ്ക്കറ്റ് ലെയറിന്റെ മുകളിലായിട്ട് കസ്റ്റേഡിന്റെ മിക്സ് പകുതി ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിന്റെ മുകളിലായിട്ട് ഓരോ ബിസ്ക്കറ്റ് കോഫിയിലും മുക്കിയിട്ട് വെച്ചു കൊടുക്കാം ഇപ്പം ഞാൻ എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് ബിസ്ക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലൂടെ ബാക്കിയുള്ള കസ്റ്റേഡ് പുട്ടിങ്ങിൻ്റെ മിക്സും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലൂടെയും ബിസ്ക്കറ്റ് കോഫിയിൽ മുക്കിയിട്ടൊന്ന് വെച്ച് കൊടുക്കാം എല്ലാ ഭാഗത്തും ഒരുപോലെ വേണം ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാനായിട്ട് ഇനി ഗ്യാപ്പിലൊക്കെ ബിസ്ക്കറ്റ് ചെറിയ പീസ് ആക്കിയിട്ട് വെച്ച് കൊടുക്കാം ഇപ്പം ഞാൻ ഇതിന്റെ മുകൾ ഭാഗം മൊത്തം ബിസ്ക്കറ്റ് വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലൂടെ ബാക്കിയുള്ള കോഫിയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഞാൻ ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഓരോ ചെറി കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഡെക്കറേഷൻ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് ഇനി ഇതൊരു നാലു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റാക്കിയതിനു ശേഷം വേണം കട്ട് ചെയ്യാനായിട്ട് ഇത് നമുക്ക് ചൈനാഗ്രാസും ജലാറ്റിനും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റി നല്ല ക്രീമി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെല്ലേക്കൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്